അവസാന മണിക്കൂറിലും ഗാസയിൽ താമസിക്കുന്ന ഫലസ്തീനികളെ എൺപത്തിയഞ്ചോളം പേരെ ഡോസറുകളും ബോംബറുകളും ഉപയോഗിച്ച് അവിടെ നിന്ന് സ്ഥാനഭ്രഷ്ടരാക്കൊണ്ടാണ് ട്രംപിൻ്റെ ഇലക്ഷൻ ദിവസം പോലും ഫലസ്തീൻ ആഘോഷിച്ചത് ട്രംപിൻ്റെ വിജയത്തിന് വേണ്ടി മരുമകൻ കുഷ്ണർ പറഞ്ഞത് കേട്ട് മുട്ടുകുത്തി നിന്ന് കരാറിൽ ഒപ്പിട്ട അറബ് മുതലാളിമാർക്ക് സന്തോഷമായി ഉറങ്ങാം കാരണം അവരുടെ സഹായം കൊണ്ടുകൂടിയാണ് കൂടിയാണ് ഇസ്രയേലിനെ ഒരു മനോഹര രാജ്യമാക്കി തീർത്തത് ഖത്തർ മാത്രമാണ് അതിൽ അതുകൊണ്ട് തന്നെ അവർക്ക് അഭിനന്ദനങ്ങൾ നിഷ്പക്ഷം നിലപാടിൽ ഗാസയോട് കാണിക്കുന്ന ക്രൂരതയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എത്രയോ വർഷങ്ങളായി ഫലസ്തീനികളെ ഇസ്രയേൽ പീഡിപ്പിക്കുകയാണ് അവിടുത്തെ ഒരു പൊതു മനസ്സ് പലപ്പോഴും ഇസ്രയേലുകൾക്ക് അനുകൂലമായിട്ടുള്ളവരുണ്ടെങ്കിൽ പോലും അവിടുത്തെ ഭരണകൂടം നിരായുധരായ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായരായി സ്വന്തം നാട്ടിൽ കുടിയിറക്കപ്പെട്ടവരായി കുടിയേറ്റക്കാരായി ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ തുടരുകയാണ് പണ്ട് മുതലേ അറബ് ലോകം ഈ വിഷയത്തിൽ അല്പം മാന്യതയുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചു പോന്നിരുന്നത് അവർ പലപ്പോഴും ഫലസ്തീനെ സഹായിക്കുമായിരുന്നു അത്തരം സഹായങ്ങൾ കൊണ്ടാണ് അവർ അവിടെ ജീവിച്ചു പോന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രേൽ ഒരു തെമ്മാടി രാജ്യമാണെന്നുള്ള ഒരു മനോവികാരം അറബ് രാജ്യങ്ങളുടെ മേലുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സൗദി അറേബ്യയിലെ പുതിയ മുതലാളി അധികാരത്തിൽ വന്നതോടുകൂടി അദ്ദേഹം അണിയറയിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങിയതോടുകൂടി വിമർശിക്കുന്നവരെ എംബസികൾക്കകത്ത് കയറി കൊല്ലാൻ തുടങ്ങിയതോടുകൂടി അദ്ദേഹത്തിന് ലോക പ്രസിഡൻറ്റിൻ്റെ പിന്തുണ വേണമായിരുന്നു അവിടെയാണ് ട്രംപ് വച്ചമ്പിയുടെ മരുമകൻ കച്ചവടക്കാരനായി ഇറങ്ങിയതും കച്ചവട ബന്ധങ്ങൾ സ്ഥാപിച്ചതുമൊക്കെ അതിൻ്റെ ഭാഗമായി അറബ് സംസ്കാരത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരുപാട് തീരുമാനങ്ങൾ കൈക്കൊണ്ടു അതിലേറ്റവും ഒടുവിലാണ് അവർ വളരെ ക്രൂരമായ ഒരു സംഗതി ചെയ്തത് ഇസ്രയേലിനെ അംഗീകരിച്ചുകൊണ്ട് കരാറിൽ ഒപ്പിട്ടു ഏത് ഇസ്രയേലിനെയാണ് എല്ലാ ദിവസവും ഈ പാവങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിനെ ഒപ്പിട്ട നേരത്ത് ചില അറബി മുതലാളിമാരൊക്കെ വളരെ വൈകാരികമായി പറഞ്ഞു ഇനി മുതൽ ഫലസ്തീനികൾക്ക് വലിയ സംരക്ഷണം കിട്ടും അവരെ സംരക്ഷിക്കാമെന്ന് ഇവരേറ്റിട്ടുണ്ട് കോഴിയെ കുറുക്കൻ സംരക്ഷിച്ചോളാം എന്ന് പറയുന്നത് പോലെ ഒടുവിൽ ഇവരൊപ്പിട്ട് ഇതെല്ലാം കഴിഞ്ഞ ശേഷം ട്രംപ് മച്ചമ്പിയുടെ ഇലക്ഷൻ നടക്കുന്ന ദിവസം തന്നെ എൺപതിലധികം കുടുംബങ്ങളെ ഫലസ്തീനികളെ പാവങ്ങളെ ഡോസറുകളും ആയുധങ്ങളും ഉപയോഗിച്ച് അവരുടെ വാസസ്ഥലത്ത് നിന്ന് ഓടിക്കുകയും വലിച്ചെറിയുകയും ചെയ്തു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇത്തരമൊരു കുടിയൊഴിപ്പിക്കൽ ക്രൂരമായ കുടിയൊഴിപ്പിക്കൽ നടന്നത് ഈ ദിവസമാണെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു അവിടെ ഞാൻ പറഞ്ഞ അറബി മുതലാളിമാരെല്ലാം മൗനത്തിലാണ് ഉറക്കത്തിലാണ് ബോധമില്ല അവരുടെ സുഹൃത്ത് പ്രമ്പ് മച്ചമ്പി തോറ്റ വിവരം ആ യാഥാർത്ഥ്യത്തോടൊന്നും ഉൾക്കൊള്ളാൻ ഇതുവരെ ആയിട്ടില്ല അവിടെയാണ് ഖത്തർ ആണത്വം കാണിച്ചത് ഖത്തർ പണ്ട് മുതലേ ആണത്വം കാണിക്കുന്നുണ്ട് സമ്പത്തും അല്ലെങ്കിൽ വലിപ്പവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നോക്കിയല്ല നിലപാട് കൊണ്ടാണ് ഒരു രാഷ്ട്രം ശ്രദ്ധേയമാവേണ്ടത് എന്നുള്ളതുകൊണ്ട് ഖത്തർ ഇവിടെയും മാതൃക കാണിച്ചു എല്ലാ ഫലസ്തീനി കുടുംബങ്ങൾക്കും പ്രതിമാസം നൂറ് ഡോളർ വീതം സഹായധനം നൽകുവാൻ ഖത്തർ തീരുമാനിച്ചു അത് ഉടൻ തന്നെ ആരംഭിക്കുമെന്നും ഖത്തറിൽ രാജാവ് പ്രഖ്യാപിച്ചു അങ്ങനെ ലഭിക്കുന്നതോടെ ആ കുടുംബങ്ങൾക്ക് വേറൊന്നും കിട്ടിയില്ലെങ്കിലും എന്തെങ്കിലും വെള്ളം കുടിച്ച് മരിക്കാനുള്ള ഒരവസരമെങ്കിലുമാണ് കൈവരുന്നത് രാജ്യം വലിയ നീണ്ടതാകാം പരമപവിത്രമായ പലതും കയ്യിലുണ്ടാകാം ഒരുപാട് അക്ഷയകനികളും മറ്റുമൊക്കെ ഉണ്ടായെന്നും വന്നേക്കാം പക്ഷേ മനുഷ്യനായി മനുഷ്യത്വത്തോടെ സ്വന്തം കച്ചവട താൽപ്പര്യവും സ്വന്തം അസ്തിത്വവും സ്വന്തം കുടുംബാധിപത്യവും അനേകായിരം കൊല്ലങ്ങൾ തുടരുന്നതിന് വേണ്ടി ഒരു ജനതയെ കുരുതി കൊടുത്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടാനായി ശ്രമിക്കുന്നവർക്ക് മുമ്പിൽ ഖത്തർ വ്യത്യസ്തമാവുകയാണ് അതുകൊണ്ട് തന്നെ ഖത്തർ അഭിനന്ദനവും അർഹിക്കുന്നു